നമസ്കാരം. നമ്മുടെ കേരളം പ്രബുദ്ധ കേരളമാണെന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസമുള്ള കേരളം, അതുപോലെ തന്നെ ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യരുള്ള കേരളം, വലിയ വികസന സ്വപ്നങ്ങളും ഒക്കെ പേറി ഒരുപാട് പേർ ഇവിടെ ഇങ്ങനെ അലയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് യുവാക്കൾ തൊഴിലില്ലാതെ അലയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തൊഴിലില്ലായ്മയിൽ കേരളം ഒന്നാമതാണ് ഇന്ത്യയിൽ എന്ന വാർത്ത വന്നിരുന്നു. നമ്മൾ ആ വാർത്ത നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച്, അതായത് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നതിനെക്കുറിച്ച് ഈ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു. ആളുടെ പേരൊന്നും പറയുന്നില്ല, പക്ഷേ ആ കുറിപ്പ് കണ്ടപ്പോൾ അത് ഒന്ന് ജനങ്ങളോട് പങ്കുവെക്കണമെന്ന് തോന്നി. അദ്ദേഹം പറഞ്ഞത് സത്യമല്ലേ എന്ന തോന്നലാണ്. ഈ 4-5 വർഷം കൊണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇവിടെ കാലങ്ങളായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ആ കുറിപ്പിലൂടെ മനസ്സിലാകുന്നത്. കേരള ജനത പ്രബുദ്ധരാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവുണ്ട്, ചിന്തിച്ച് ചിന്താശേഷിയുണ്ട്, കാര്യങ്ങൾ വിലയിരുത്താൻ കഴിവുണ്ട് എന്നൊക്കെ പറയുന്നവർ ഇതൊന്ന് കേട്ടാൽ നന്നായിരിക്കും. ഇത് കേരളത്തെയോ അല്ലെങ്കിൽ മലയാളികളെയോ ആക്ഷേപിക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ പറയുന്നതല്ല, പക്ഷേ ഇത് സത്യമല്ലേ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്താൽ നന്നായിരിക്കും. കേരളം വിചിത്ര ചിന്തകളുള്ള മനുഷ്യരുടെ നാടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ലോക്സഭാ MP രാജിവെച്ച് രാജ്യസഭാ MP ആവുക, അതായത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം സ്ഥാനം ലഭിക്കാനും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രാജ്യസഭാ MP ആയി കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും തടയില്ല. ലോക്സഭാ MP ആയി കഴിഞ്ഞാൽ MP ഫണ്ടുണ്ട്, കാര്യമായി എന്തെങ്കിലും തടയും. എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങളും അതുപോലെയുള്ള മോഹങ്ങളും ധനമോഹങ്ങളും ഒക്കെയായി, സാമ്പത്തിക മോഹങ്ങളും ഒക്കെയായി രാജ്യസഭാ MP രാജിവെച്ച് ലോക്സഭാ MP ആകുന്ന നാടാണ് കേരളം. അതുപോലെ MLA മാരെ പിടിച്ച് MP സ്ഥാനാർത്ഥികളാക്കുക. MLA മാർ, അതായത് ഒരു ജനപ്രതിനിധിയായി നിന്നുകൊണ്ട് തന്നെ മറ്റ് ഒരു പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു, നിയമസഭയിൽ ഇരുന്നുകൊണ്ട് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു. എന്നാൽ തൻ്റെ ഇടത്തോടെ MLA സ്ഥാനം രാജിവെച്ചിട്ട് MP സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണെങ്കിൽ അതിന് ഒരു ആണത്തമുണ്ട്, നട്ടലുണ്ട് എന്ന് പറയാം. ഇതിപ്പോൾ അവിടെ തോറ്റാൽ കുഴപ്പമില്ല, ഇവിടെ MLA ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രമുഖരുടെ പ്രബുദ്ധരുടെ നാടുകൂടിയാണ് കേരളം. മേയറെ പിടിച്ച് 1.5 വർഷം ബാക്കിയുള്ള MLA സ്ഥാനാർത്ഥിയാക്കുക. തിരുവനന്തപുരം മേയർ VK പ്രശാന്തിൻ്റെ കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. ഇവിടെ മേയർ സ്ഥാനത്തിന് അദ്ദേഹം 1.5 വർഷം ബാക്കിയുണ്ടായിരുന്നപ്പോഴാണ് ശ്രീ കെ ശ്രീകുമാറിനെ മേയറാക്കിക്കൊണ്ട് VK പ്രശാന്തിനെ വട്ടിയൂർക്കാവിൽ MLA ആക്കി നിർത്തി വിജയിപ്പിച്ചത്. ഇതൊക്കെ എങ്ങും കേട്ടുകേഴ്വി പോലുമില്ലാത്ത കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. മറ്റ് പല പ്രധാനപ്പെട്ട നഗരങ്ങളിലുമൊക്കെ മേയർമാരുണ്ട്, അവരെ ആരെയും ഇങ്ങനെ പകുതിക്ക് വെച്ച് അല്ലെങ്കിൽ തീരാറാകുമ്പോൾ പിടിച്ച് MLA ആക്കുന്ന പരിപാടിയൊന്നും കണ്ടിട്ടില്ല. ഇതുപോലെ ലോക്കലായിട്ടുള്ള പ്രാദേശിക CPM നേതാക്കൾ അമേരിക്കൻ പ്രസിഡന്റിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പ്രമേയം പുറത്താക്കുക, അതായത് ഇപ്പോൾ ആനയോ അല്ലെങ്കിൽ നീലത്തെ തിമിംഗലമോ മുക്കുന്ന കണ്ട് താഴെ ഇരുന്ന് ഉറുമ്പ് മുക്കുന്നത് പോലെ, അങ്ങനെ ഒരു കമ്പാരിസൺ വേണമെന്നില്ല എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ കൊല്ലത്തും അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിലെ ഒരു ചെറിയ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ഇരുന്നുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനും അതുപോലെ തന്നെ UN സെക്രട്ടറി ജനറലിനും ഒക്കെ എതിരെ പ്രമേയം പാസാക്കുന്ന കേരളീയ ജനതയെക്കുറിച്ച് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വരുന്നത്. സദ്ദാമിനെ അമേരിക്ക കൊന്നതിന് ഇവിടെ ഹർത്താൽ നടത്തിയത് നമുക്ക് ഓർമ്മയില്ലേ? അതുപോലെ കോഴിക്കോട് നഗരസഭ ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രമേയം പാസാക്കി. അതുപോലെ പാലം പണിയുന്നു, പാലം പണിതിട്ട് അത് പൊളിഞ്ഞു വീഴാറാകുമ്പോൾ അത് പൊളിച്ചിട്ട് വീണ്ടും പണിയുന്നു, പാലാരിവട്ടം പാലം. ഒരു പാർട്ടിയിലെ മന്ത്രി അഴിമതി നടത്തുന്നു, എതിർ പാർട്ടി ഭരണത്തിൽ കയറുമ്പോൾ അത് ഊരിക്കൊടുക്കുന്നു. അത് സ്ഥിരമായി കാണുന്ന കാര്യമാണ്. ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, ഇടത് വലത് അഡ്ജസ്റ്റ്മെൻറ്റ് എത്രയോ പ്രാവശ്യം ചർച്ചയായതാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് നമുക്ക് കേരളത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ചട്ടങ്ങൾ നോക്കാതെ ഫ്ളാറ്റുകളും കെട്ടിടങ്ങളും പണിയാൻ അനുമതി കൊടുക്കുക, പിന്നെ ചട്ടങ്ങൾ നിരത്തി അവ പൊളിക്കുക. സുപ്രീംകോടതി പറഞ്ഞ മരട് ഫ്ളാറ്റിൻ്റെ വിഷയം. അതുപോലെ തോറ്റ MP സ്ഥാനാർത്ഥിയെ ക്യാബിനറ്റ് റാങ്കിൽ പോസ്റ്റ് ചെയ്ത് തൊഴിൽ കൊടുക്കുക. A സമ്പത്ത് MP, അദ്ദേഹം കേരള ഹൗസിൻ്റെ ലെയ്സൺ ഓഫീസർ, ക്യാബിനറ്റ് റാങ്കേ ബ്രാക്കറ്റിൽ. അപ്പോൾ തോറ്റ MPയെ പിടിച്ച് ക്യാബിനറ്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായി നിയമനം കൊടുക്കുന്നത് വേറെ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? തോറ്റ വിദ്യാർത്ഥിയെ പുനർനിർണയം നടത്തി ജയിപ്പിക്കുക, അതിനായി നിയമങ്ങൾ കാറ്റിൽ പറത്തുക. KT ജലീൽ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ കാട്ടിക്കൂട്ടിയത് വേറൊന്നുമല്ല, സ്വന്തം ആൾക്കാരെ തിരികെ കയറ്റുന്നത് വേറെ കാര്യം. അണികൾ വിഡ്ഢികൾ വെട്ടിയും കുത്തിയും ചാവുക, ഇവരുടെ അണികളുടെ കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു പാവം ജനതയാണോ കേരളത്തിലേത് എന്ന സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പോസ്റ്റ് അവസാനിക്കുന്നു. ഇതിനകത്തൊക്കെ നേതാക്കന്മാർ അവരുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യും, ചെയ്തു കൂട്ടും, അവർക്ക് വേണ്ടതെല്ലാം ചെയ്യും. ഇവിടെ അണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചും ബഹളം കൂട്ടിയും ഇവിടെ തെരുവ് യുദ്ധക്കളമാക്കി മാറ്റുന്നു, പോലീസിൻ്റെ അടികൊള്ളുന്നു. പക്ഷേ നേതാക്കന്മാർ ഇതെല്ലാം കണ്ട് കസേരകളിൽ ഇരുന്ന് മുഖാമുഖം ഇരുന്ന് ചിരിക്കുന്നു, കൈകൊടുക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെ എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. പിന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ നേതാക്കന്മാർ അല്ലെങ്കിൽ അണികൾ തമ്മിൽ പോലും പ്രശ്നം. കേരളത്തിന് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ ഒന്നാണ്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാനുണ്ടോ എന്നറിയില്ല, എന്തായാലും ഒന്നാണ്. ഇത് കേരള ജനതയുടെ ചിന്താശേഷിയുടെ കുഴപ്പമാണോ? ഇത് കേരള ജനതയുടെ ആ ഒരു പ്രതികരണശേഷിയുടെ കുഴപ്പമാണോ? കേരള ജനത എന്തുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവിടെ മിണ്ടാതിരിക്കുന്നു എന്ന സംശയം പ്രകടിപ്പിച്ചു
പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് ആ വ്യക്തി ഇട്ടിരിക്കുന്നത്. എന്തായാലും ഇത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് ഇവർ കാട്ടിക്കൂട്ടിയതൊക്കെ നമുക്കറിയാം, ഇവർ കാട്ടിക്കൂട്ടാൻ പോകുന്നതും നമുക്കറിയാം, ഇവരുടെ അഡ്ജസ്റ്റ്മെൻറ്റും നമുക്കറിയാം. എന്നിട്ടും നമ്മളെന്തേ ഇവരെ ഇങ്ങനെ മാറി മാറി അധികാരത്തിൽ ഇരുത്തി സുഖിപ്പിക്കുന്നു? ആ ചോദ്യം ഇനിയും ബാക്കിയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.